കളരി നഗരം മർമാണിത്തോപ്പ് പദ്ധതിയുമായി വടകര നഗരസഭ 47 വാർഡുകളിലും ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതാണ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടകര സഹകരണ ആശുപത്രി, വടകര, കോഴിക്കോട്. വടകര നഗരസഭയുടെ കളിനഗരം മർമാണിത്തോപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് 100 ഏക്കർ സ്ഥലത്ത് ഔഷധ സസ്യത്തോട്ടം വരുന്നത്. ആദ്യഘട്ടത്തിൽ 4 വാർഡുകളിലായി 9.36 ഏക്കർ സ്ഥലത്താണ് തൈകൾ നട്ടുവളർത്തുന്നത്. 47 വാർഡുകളിലും ലഭ്യമാകുന്ന സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2022-23 വർഷത്തെ പദ്ധതിയിൽ നഗരസഭ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണിത്. ഔഷധ സസ്യങ്ങൾ നഗരസഭ നൽകും. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഇത് വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും. വിപണന സാധ്യതയുള്ള ഔഷധ സസ്യച്ചെടികളാണ് നട്ടുപിടിപ്പിക്കുക. ഇവയുടെ വിപണനത്തിനും സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ഔഷധ സസ്യ തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കളരി നഗരം മർമാണിത്തോപ്പ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമായി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 17 കളരിയുടെ അല്ലെങ്കിൽ പൈതൃക കളരി എന്നുള്ള രീതിയിലേക്ക് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്ര കളരിയിൽ നിന്ന് നമ്മൾ ഒരു തുടക്കം കുറിച്ച് വടകരയുടെ മറ്റ് എല്ലാ കളരികളും സന്ദർശിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നിറഞ്ഞ 9 ഏക്കർ 36 സെൻറ് സ്ഥലത്തിൻ്റെ നികുതി ഷീട്ട് ഇവിടെ തൊഴിലുറപ്പ് വിഭാഗത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത് 29-ാം വാർഡ്, 38-ാം വാർഡ്, 41, 32 എന്നീ വാർഡുകളിൽ നിന്ന് നികുതി ഷീട്ട് ഇവിടെ ലഭ്യമായതുകൊണ്ട് തന്നെ ഈ 9 ഏക്കർ 36 സെൻറ്റിലേക്കുള്ള ഒരു നടീൽ ഉത്സവം എന്നുള്ള രീതിയിലേക്ക് സെപ്റ്റംബർ 17 രാവിലെ 8 മണിക്ക് തച്ചോളി മാണിക്കോത്ത് കളരിയിൽ നിന്ന് തുടക്കം കുറിച്ച് വടകരയുടെ എല്ലാ കളരികളും നമ്മുടെ സന്ദർശന സംഘങ്ങൾ പോയിക്കൊണ്ട് 29-ാം വാർഡിലുള്ള കിട്ടിയിട്ടുള്ള സ്ഥലത്തും ഒരു തൈ നട്ടുകൊണ്ട് 32-ാം വാർഡിൽ, അതായത് സുരേഷ് ഗുരുക്കളുടെ പറമ്പിലേക്ക്, ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമാപനം എന്നുള്ള രീതിയിലേക്കാണ് ആ ഉദ്ഘാടന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 2 ഘട്ടമായി 1000 രൂപ വീതം ഇൻസെൻറ്റീവ് നൽകും. നിലവിൽ 29, 38, 41, 32 വാർഡുകളിലാണ് സ്ഥലം ലഭ്യമായത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണിത്. ശതാവരി, കറ്റാർവാഴ, രാമച്ചം, ശംഖുപുഷ്പം, ഉഴിഞ്ഞ തുടങ്ങിയ തൈകളാണ് നടുന്നത്. കളരി ചികിത്സ, ഗൃഹവൈദ്യം എന്നിവയുടെ ഭാഗമായി ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ ചെടികൾ ലഭ്യമാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇവയുടെ വിപണനത്തിലൂടെ ഒരു കുടുംബത്തിന് സ്ഥിരവരുമാനം ഉറപ്പാക്കാൻ കഴിയുമെന്നും നഗരസഭ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. മഹാരാജാസ് കോളേജ് പുതിയ ക്യാമ്പസിലേക്ക്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ക്യാമ്പസിലേക്ക് മഹാരാജാസ് കോളേജ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, മലയാളം, BBA, BCA, BCOM Corporation, BCOM Finance and Degree Add-on Course Shipping and Logistics, MA English, Politics, Sociology, Economics, Malayalam, MCOM Finance, എല്ലാ ഡിഗ്രി കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് +2 പാസ്സാകാം. മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്കായി കോളേജ്, ജില്ലാ, സംസ്ഥാനതല കലാകായിക മത്സരങ്ങൾ, ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, തിരുവള്ളൂർ റോഡ്, വടകര.